യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭാവനയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വെച്ച് നോക്കുമ്പോ സൂര്യയും അവിടെ തളർന്നു പോകേണ്ടതാണ്. പിന്നെ ദൈവമാണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത്. വളരെ ശരിയാ സർ, ദൈവം തന്നെയാ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. സൂര്യ ധൈര്യമായിട്ടിരിക്കെ, ഭാവനയ്ക്ക് സൂര്യ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സൂര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ എന്നേ ഭാവനയെ വിട്ടു പോകുമായിരുന്നു. ഇപ്പൊ എല്ലാരെക്കാളും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കല്യാണം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അത്രമാത്രം എനിക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. താങ്ക് യു സർ. സൂര്യ നോക്കിക്കോ, ഭാവന പഴയ രീതിയിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ വിവാഹിതരായി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. സാറിന്റെ ഈ വാക്കുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട് സർ. എന്നാൽ ഞാൻ വരട്ടെ സൂര്യ. ഞാനൊരു 5:30 ആകുമ്പോഴേക്ക് ഇറങ്ങായിരിക്കും. ഗിരിജയും തമ്മില് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഇനി ഇതാണോ കാര്യമെന്ന് അറിയില്ല ഡോക്ടർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ബാബുരുടെ ഓപ്പറേഷൻ ഞാൻ വൈകിച്ചതിന് എന്നൊന്ന് വരട്ടാ നോക്കി. ഞാൻ ബുദ്ധിപൂർവം പറയാനുള്ളത് പറഞ്ഞു. എംഡിക്ക് വല്ല സംശയം ഉണ്ടാവോ ഡോക്ടർ? എന്ത് സംശയം? ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ബാബുരുടെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനാണെന്ന് ഒരുത്തനും അറിയാൻ പോകുന്നില്ല. അല്ല ഡോക്ടർ, ഭാവനയുടെ ബ്ലഡ് 2 തവണ റീടെസ്റ്റ് ചെയ്തതാണെന്ന് ലാബില് ഗീത പറഞ്ഞു. ആണോ? അതെ ഡോക്ടർ, വിനയൻ ഡോക്ടർ നേരിട്ടാണ് പോയതെന്നും പറഞ്ഞു. അപ്പൊ എന്തോ സംശയം തോന്നിയിട്ടുണ്ടാവും. കുഴപ്പമാവോ സർ? എന്തു കുഴപ്പം? ബാബരുടെ ബ്ലഡ് കട്ട പിടിക്കാനുള്ള ഇഞ്ചക്ഷൻ ഞാനാ ചെയ്തതെന്ന് ഒരുത്തനും വിശ്വസിക്കാൻ പോകുന്നില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ആ വിനയൻ ഡോക്ടർ സമാധാനം പറയേണ്ടി വരും. അയാളാണല്ലോ ഭാവനയുടെ ഡോക്ടർ. ഭാവന രക്ഷപ്പെടൂ സർ. രക്ഷപ്പെട്ടാലും ഇനി അവള് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. ദിനചര്യങ്ങൾ പോലും കിടക്കപ്പായലാവാനാണ് വിധി. ഇനിയുള്ള കാലം കിടക്കപ്പായെന്ന് അവൾ എണീക്കില്ല. സിസ്റ്റർ കണ്ടോ? സാമദ്രോഹി, അപ്പ നീ ആയിരുന്നു അല്ലേ എന്റെ മോളെ ഈ നിലയിലാക്കിയത്? ദുഷ്ട, എന്റെ മോളെ കൊല്ലാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ ദ്രോഹി. അയ്യോ
എന്താ ചെയ്ത എന്റെ മോളെ? എന്താണ് ചെയ്ത? കൂട്ടുനിന്നത് എണീക്കണ അവിടുന്ന് എണീക്ക്. എന്താണ് ചെയ്തത്? മറളി നിക്കട അവിടെ ഒന്ന് ചേർത്ത്. ഡോക്ടറാണോ? മേഡം ഇവനെ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല, ജീവിച്ചിരിക്കാൻ പാടില്ല. നീ എന്റെ ദ്രോഹം ചെയ്തിട്ടാ നീ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ? നീ ഒന്ന് ജീവിച്ചില്ല. സൂര്യ ഇവനാ, അവനെ ബ്ലഡ് കട്ട് പിടിക്കാൻ വേണ്ടിട്ട് ഇവൻ എന്തോ ചെയ്തു. ഞാൻ കേട്ടു തെറ്റിയില്ലല്ലേ? അവനെ കൊന്നേക്ക് സൂര്യ, ഇണിക്കണം. എന്റെ മോളെ ഇല്ലാണ്ടാക്കാൻ നോക്കിയത് ഇവനാ. വിടല്ലേ, വിടല്ലേ, അവനെ വിടല്ലേ. എന്തിനു നീ ദ്രോഹം ചെയ്ത എന്റെ കുഞ്ഞിനോട്? നീ എന്തിനാണ് എന്തായത്? ഒന്ന് നിർത്തു സൂര്യ. എന്താ കൊല്ലു ഞാൻ? എന്താ കാര്യം? എന്തിനാ ഇങ്ങനെ ഒരു അക്രമം? എന്തായത്? ഞാൻ പറയാം, ഞാൻ പറയാം. എന്റെ പാവാ ഞങ്ങൾ ചെയ്ത എന്റെ മോള് ഭാവനയ്ക്ക് ബ്ലഡ് കട്ട പിടിക്കാനുള്ള എന്തോ ഒരു ഇഞ്ചക്ഷൻ ഈ ഡോക്ടർ എന്റെ മോക്ക് കൊടുത്തു. ഇനി ഒരിക്കലും ഭാവന കിടക്ക ഭയം നിലക്കില്ല എന്ന് ഇയാള് ഇവളോട് ഇവളോട് പറയുന്ന ഞാൻ കേട്ടു. സാർ ഞാൻ പറഞ്ഞപ്പോ സത്യമായിരുന്നു സാർ.